June 19 വായനാ ദിനം. വായനാ ദിനമായിട്ട് വരദയുടെ വായനാ മുറി ഒന്നും വായിക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു അനീതിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനൊരു പുസ്തകമെടുത്ത് മറച്ചു നോക്കാമെന്ന് വിചാരിച്ചു. മറച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം ഒരു ഒരാഴ്ച മുമ്പ് ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്ത് പുസ്തകം എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പബ്ലിഷ്ഡ് ആവുന്നുണ്ട് ഉടനെ. എനിക്കൊന്ന് ഈ June 19 തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ എന്താ പബ്ലിക്കേഷൻ വരുന്നത്, അതായത് അതിൻ്റെ പുസ്തക പ്രകാശനം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഉത്തരപ്രദേശത്തെ ഞണ്ടുകൾ എന്നുള്ള ഒരു ചെറുകഥാ സമാഹാരമാണ്. ആദികിരണിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം ഹസ്ബൻഡിൻ്റെ കൂടെ പഠിച്ച ആളാണ് ആദികിരൺ. അദ്ദേഹം ഒപ്പിട്ടിട്ട് അയച്ചിട്ടുണ്ട് പുസ്തകം. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു പുസ്തകമൊക്കെ തുറന്ന് വെച്ച് വായിച്ചിട്ട് കുറേ നാളായി. അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ ചാനലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒന്നും വായിക്കാറില്ല. നമ്മൾ സ്വന്തമായിട്ട് വായിച്ചാലല്ലേ നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനോ വായിക്കാനോ പറ്റുള്ളൂ. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, നമുക്ക് ചില ബ്ലോഗ്സ് വരും, അതുപോലെ ആണ് ഒരു വായന തീരെ വായിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ വീട് മാറിയതിന് ശേഷം വായനയുടെ ലോകമൊന്ന് മാറിയിട്ടുണ്ട്. ഈവൻ ഒരു ബുക്ക് ഷെൽഫ് പോലും മര്യാദക്കില്ല. കുറച്ച് ബുക്കുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഞാൻ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് എടുത്ത് വെച്ചു എന്നുള്ള കണ്ട ഒരു പഴയ അബാക്കസ് ഒന്നും കളയാതെ കൊണ്ടുവന്നു തിരിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. ആകെ ഇച്ചിരി ബുക്സേ ഉള്ളൂ. ബാക്കിയൊക്കെ അതാ മോളെ ബുക്സാണ്. അതാ അവൾ പ്രോജക്റ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും ഇത് കഴിഞ്ഞ വർഷത്തെ ഞാൻ തോന്നി. ഇപ്പം ഇത്തവണ സ്കൂള് തുറക്കുന്നതിന് മുന്നേയായിട്ട് കഴിഞ്ഞ വർഷം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അവൾ അത് കളയാതെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്തത് അതുപോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ അതൊക്കെ അവൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ ഇവിടെ, ബാക്കി കുറച്ച് വീട്ടിലുണ്ട്. അത് എപ്പോഴെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വരണം എന്ന് വിചാരിച്ചിട്ടും എല്ലാം ഒന്നും ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടില്ല. പിന്നെ അപ്പോൾ ആക്ച്വലി ഈ ഷെൽഫ് ചെയ്യിപ്പിക്കുമ്പോൾ ട്രാൻസ്പെരൻ്റ് ആയിട്ടുള്ള അടപ്പ് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. പുസ്തകം ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെയും ഇത് ചെയ്യുന്ന ഇൻറ്റീരിയർ ചെയ്യുന്നവർ പറഞ്ഞു ഈ പുസ്തകമൊക്കെ ഇപ്പോഴാരെ വായിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവർ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ. നിങ്ങളാരെങ്കിലും ഇത്തരത്തിലൊരു അവസ്ഥ, അതായത് നമുക്ക് ഒന്നും തന്നെ വായിക്കാൻ തോന്നാത്തൊരവസ്ഥ, നല്ലപോലെ വായിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കാൻ തോന്നും, ഭയങ്കരമായിട്ട് നമുക്കിപ്പോൾ വായിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നിരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസൊക്കെ വരാം. പക്ഷേ എന്നാലും ഒരു പുസ്തകം നമുക്ക് കൈ കിട്ടിയാൽ അത് മുഴുവൻ വായിച്ച് തീർക്കാതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നും നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ തുറന്നുപോലും നോക്കാൻ നമുക്ക് പറ്റില്ല, തുറന്നുകൂടി നോക്കാൻ തോന്നാത്തൊരവസ്ഥ. അത് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോ ആരെങ്കിലും, എങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാനെപ്പോഴും വിചാരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. കുറച്ചൊക്കെ ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള ബിസി ഷെഡ്യൂൾസും കാര്യങ്ങളും ഒക്കെ വരാം. പക്ഷേ എന്നാലും നമ്മൾ പാഷനേറ്റ് ആയിട്ട് കൊണ്ടു നടന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ട് പറ്റുന്നില്ല.